കൊച്ചിക്കാരൻ പാപ്പച്ചൻ വന്നല്ലേ. ചായ കൊണ്ടുകഴിഞ്ഞ് ഉച്ചയോടെയുള്ള സമയം ഇപ്പോഴാണോ വരണം? ഞാനേ വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് പല്ലുതേപ്പും കുളിയും പ്രാർത്ഥനയും കഴിഞ്ഞ് സൊസൈറ്റിയിൽ പോയി പാലുമെടുത്ത് 10-25 വീട് കയറി ഇറങ്ങി നിരങ്ങിയിട്ടാണ് വരണത്. നിങ്ങൾ പല്ലരച്ച് വെളുപ്പിക്കണല്ലേ ഉള്ളു. എന്ത് വേണ ഇപ്പഴാണ് ഇതൊക്കെ ചെയ്യുന്നത്? എങ്ങനെ പറഞ്ഞ പിണ്ണ യോമാർക്ക് നാണം വെക്കട്ടെ. രാവിലെ ഒരിക്കൽ തേച്ചതാ, ഇത് രണ്ടാമത്തെ. വെളുപ്പിന് എണീറ്റ് 2 റൗണ്ട് ഓടണം എന്ന് പറഞ്ഞ കേക്കില്ലല്ലേ. പ്രോട്ടീനല്ലേ പോകുന്നത്? ഇവനോട് ഇത് എത്ര പ്രാവശ്യം പറഞ്ഞാലും കേക്കില്ല. ഈ രാജ്യത്ത് എത്രയോ കുഞ്ഞുങ്ങൾ പാലില്ലാതെ കഷ്ടപ്പെട്ടു. ഇതാണ് എന്റെ പാല് ജീവിതം പോയേ. ഹരിദ്വാറൊക്കെ ഒരു തീർത്ഥയാത്ര പോവാ. എന്താ ചാപ്പാടിന്റെ കാര്യം? അയ്യോ അതിനോട് ഞാൻ ഉണ്ടല്ലോ. ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്ന് മോന്തെ വെച്ചോണ്ടിരിക്കരുത്, ഞാൻ പലവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ അതിനൊക്കെ ചൂടാവണം. എന്തിന് ഞാൻ ഉണ്ടാക്കണം നിന്ന, പക്ഷെ എന്റെ മുഖം കണ്ടൂടാ. ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. അമ്മേ, നമുക്ക് 3 ആൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ അമ്മ മാത്രം പോരെ. ഈ ചകഞ്ഞ കഴിഞ്ഞാൽ 1 ഗ്ലാസ് രസം, 1 നുള്ള് ഭസ്മം, 1 ഉറക്ക ഗുളികയും. അതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. നിന്നെ പോലൊരു ഗണപതിയെ ഊട്ടാൻ ഉണ്ടാക്കി വെക്കണേ. എടാ, 1 നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കും, 3 നേരം കഴിക്കുന്നവൻ രോഗി, 4 നേരം കഴിക്കുന്നവൻ ദ്രോഹി എന്നല്ലേ പറഞ്ഞു വരാൻ വന്ന? അപ്പ അറിയോ മിണ്ടാതിരിക്കേ, മോൻ കഴിക്കേ. അവനൊരു കല്യാണം കഴിച്ച് കുട്ടിയും കുടുംബവും ഒക്കെ ആകും. അത് മാത്രം മോഹിക്കണ്ട, അമ്മയുടെ വേറെ ഏതാഗ്രഹമാണെങ്കിലും ഞാൻ സാധിച്ചു. വേറെ എനിക്കെന്താ മോഹം? ആണായിട്ട് നീ ഒറ്റ മോനല്ലേടാ ഞങ്ങൾക്ക്. സ്വാമി വിവേകാനന്ദൻ അച്ഛൻ അമ്മയ്ക്ക് ഒറ്റ മകനായിരുന്നു. സ്വാമി വിവേകാനന്ദൻ എവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു? എടാ വേണുഗോപാലൻ അളിയൻ പറയുന്നത് കേട്ട് നീ തുള്ളണ്ട. മോൻ അമ്മ പറയുന്നത് കേക്ക്. ആ വസുമതി ടീച്ചറിന്റെ മോള് ഗംഗയില്ലേ, നല്ല ഐശ്വര്യമുള്ള കുട്ടി. അതിലും ഐശ്വര്യമുള്ള കുട്ടിയാണ് ഐശ്വര്യ റായ്. പക്ഷെ അതിനൊന്നും ഈ അനന്തം തമ്പി ശരീരമാദ്യം ഖലു ധർമ്മ സാധനം. ആരോഗ്യമുള്ള ശരീരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. ആ മുട്ടയുടെ 2 മഞ്ഞക്കരുവിങ്ങിട്ട്. എടാ നീ വലിച്ചു വാരി കഴിക്കുന്ന സാധനങ്ങളുടെ ആയുസ് ആകപ്പാടെ 3-4 മണിക്കൂറേ ഉള്ളൂ. മറിച്ചൊരു കല്യാണം കഴിച്ചാലോ ആയുഷ്കാലം മുഴുവനുള്ളതാ. മോനെ, പുത്തമ്പരയ്ക്ക തറവാട് അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയെങ്കിലും നീ ഞങ്ങൾ പറയുന്നു കേക്ക്. പുത്തമ്പരയ്ക്ക തറവാട് ലോക അവസാനം വരെ നിൽക്കുന്ന നിങ്ങളോട് ആരാ പറഞ്ഞ? എനിക്കൊന്നും വേണ്ട. അയ്യോ എന്റെ കുഞ്ഞൊന്നും കഴിച്ചില്ല. അതെ, ഇവന്റെ കാര്യത്തിൽ ഇനി ഒന്നേ ഉള്ളൂ. എന്താ? ആ ഹനുമാന്മാരുടെയും ഫയർമാന്മാരുടെയും പടങ്ങളൊക്കെ എടുത്തു മാറ്റി പകരം ഭഗവാൻ കൃഷ്ണന്റെ പടം വെച്ച് നോക്ക്. നന്നാവുന്നേ നന്നാവുന്നേ. 2 ഗ്ലാസ് പാല് താമേ. ബെസ്റ്റ് പഴം. ഞാനിപ്പോ ഇവിടെ. എന്നിട്ട് ഇതുവരെ ഞങ്ങൾ കണ്ടില്ലല്ലോ. വന്നിട്ട് കുറച്ചു ദിവസം ആയല്ലോ. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് അറിയാം. വീട്ടിലേക്ക് കയറണില്ല, ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. പിന്നെ വരാം. ശരി, വരട്ടെ. എന്തൊരു കോയിൻസിഡൻസ് അല്ലേ. അല്ല, അരവിന്ദനെ ഇവിടെ കണ്ടതേ. കോയിൻസിഡൻസ് ഒന്നും അല്ല. പിന്നെ അത് അയാള് ചേച്ചി ഫോളോ ചെയ്ത് വന്നതാണെന്നാ എനിക്ക് തോന്നണേ. എന്നെ എന്തിനാ ഫോളോ ചെയ്യണേ? കോളേജിൽ വെച്ച് പ്രേമാഭ്യർത്ഥന നടത്തിയത് ഈ കക്ഷിയല്ലേ. അതിന് എനിക്ക് അയാളോട് പ്രേമമൊന്നും ഇല്ലാന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ചേച്ചി പറഞ്ഞു, പക്ഷെ അയാളത് വെട്ടിട്ടില്ലെങ്കിലും. ദേ യമുനെ, നീ വെറുതെ ഓരോന്ന് കൽപ്പിച്ചൂട്ടി പറയണ്ട കേട്ടോ. അമ്മ എങ്ങാനും കേട്ടാ, സിന്ധു ചേച്ചി പോയപ്പോഴുള്ള കാര്യം ഓർമ്മയുണ്ടല്ലോ. സോറി, എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ തോന്നിയാ ഒന്നും പറയണ്ട. ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട, ഇരുട്ട് കൊണ്ട് ഓട്ടം അടയ്ക്കാമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പായി. അത് എങ്ങനെ, എത്രത്തോളം എന്ന് മാത്രം അറിഞ്ഞാ മതി. എന്തൊരു അഭിനയമായിരുന്നു.
ഗംഗേച്ചി മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചത് കേട്ട് ഊഹിച്ചാണ് നീ ആ പെണ്ണിന്റെ പേര് പറഞ്ഞതല്ലേ? തമ്പി എന്നെ മുമ്പിൽ കള്ളത്തരം കാണിച്ചിട്ട് ഒരു നിമിഷം നിനക്കൂടെ നിൽക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? കള്ളത്തനല്ല, സത്യമാ, ഗംഗയാണെന്ന് ശരിക്കും അറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതെ, ഗംഗ ഞാൻ ഇന്നല്ല കാണാൻ തുടങ്ങിയത്. കോളേജ് പഠിക്കുമ്പോഴേ ഞങ്ങൾ തമ്മിൽ പ്രേമത്തില്ല. അവളെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ നാട്ടിൽ വന്നത്. ഈശ്വര, ഇതുവല്ലോ തമ്പിയെന്നെ അറിഞ്ഞാ എന്റെ മുട്ടല്ലൂരി ഡംബൽസ് ഉണ്ടാക്കി എക്സർസൈസ് ചെയ്യും. ഈ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ലവോ ലൈനോ വലിച്ചാൽ ഗിയർ ബോക്സ് അടിച്ചിടക്കുന്ന തമ്പി എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ? എന്റെ ദൈവമേ, ഇതാണെങ്കിൽ നിർമ്മല ചേച്ചിയുടെ സ്വന്തം ഫാമിലി പോലെയാ. ഈ തമ്പി കേബിൾസ് ആൻഡ് ലൈറ്റ്സിന് ഒരു ഡീസൻസി ഉണ്ട്, അത് കളഞ്ഞു കുളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കണക്ഷൻ ഊരി പൊക്കോണം, ഇല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും എനിക്ക് തമ്പി എന്നോട് തുറന്നു പറയേണ്ടി വരും. എന്നാ പറഞ്ഞു? പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഇവിടുന്ന് പെട്ടി നോക്കി ഇറങ്ങേണ്ടി വരിക. പിന്നെ എന്റെ ഹൃദയമാകുന്ന ടി വിയിൽ ഇപ്പോൾ ആകെ ഗ്രെയിൻസ് ആണ്, ചിത്രങ്ങളൊന്നും വ്യക്തമാകുന്നില്ല. എത്രയും പെട്ടെന്ന് ചാനൽ ക്ലിയർ ആക്കി തരുമല്ലോ എന്ന് രാജപ്പൻ ചേട്ടന്റെ സ്വന്തം മീനാക്ഷി. തീർന്നില്ല, ഒരു വർഷമായി തുടങ്ങിയ കണക്ഷൻ അടുത്ത സെപ്റ്റംബറിനുള്ളിൽ കല്യാണം കഴിച്ചു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തിരിക്കും. സെപ്റ്റംബർ അല്ല, ഒക്ടോബർ. ഇത്രയും നാൾ സ്വന്തം കൂടപ്പുറപ്പിലെ പോലെ കൂടെ നടന്നിട്ട് ഈ എന്നോട് പോലും പറയാതെ നീ തമ്പിയെ പറ്റിക്കായിരുന്നല്ലേ? ഇത് ഞാൻ വിടില്ല, ഇപ്പൊ തന്നെ തമ്പിയെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അങ്ങ് ഇമോഷണൽ ആവാതെ വരണപ്പണ്ണ. ഇതാരാന്നറിയാമോ? ഇത് ഞാനല്ലേ. അപ്പൊ ഇതോ ഇന്ന് കണക്ഷൻ ചെക്ക് ചെയ്യാൻ പോയ ചക്കാലക്കൽ വീട്ടിലെ കൊച്ചമ്മണി വരദപ്പന്റെ ലൈൻ. വരദപ്പ, എന്താ രണ്ടുപേർക്കും ഒന്നും പറയാനില്ല? തമ്പി എന്നെ കാല് പിടിച്ച് പണിക്ക് കയറ്റിയ ഞങ്ങൾക്ക് തന്നെ നീ പാറ പണിയണം. ഇവനാണ് ശരിയല്ലെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതാ, നീ കേട്ടില്ലല്ലോ. അതേടാ, എന്റെ രഹസ്യങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ അറിയുമെന്നും അറിഞ്ഞാൽ എന്നെ ഒറ്റപ്പെടുത്തുമെന്നും രണ്ടാളെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഒരു മുൻകരുതൽ എടുത്തേ ഉള്ളൂ, എനിക്കെന്തായാലും ഇവിടെ നിന്നേ പറ്റൂ. ഗംഗയെ സൗകര്യമായിട്ടൊന്ന് കണ്ട് ചില തീരുമാനങ്ങൾ അറിയാനുണ്ട്. അതുവരെ ഇതെന്റെ കൈ തന്നെ. ഈ തീരുമാനത്തിന് മാറ്റമില്ല, ഒരു മാറ്റവും ഇല്ല. എന്നാ ചെവി നുള്ളിക്കോ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത്? ഈ വിവരം നമ്മളല്ലാതെ തമ്പി എന്നെ അറിയരുത്. അറിയാൻ പാടില്ല, കൈ കൂടെ അരവിന്ദാ. നമ്മുടെ പ്രേമങ്ങൾ വിജയത്തിലെത്തുന്നതുവരെ നമ്മളിത് രഹസ്യമായി സൂക്ഷിക്കും, പരസ്പരം സഹായിക്കും. ഇത് സത്യം, സത്യം, സത്യം. മരുതിയും വീരവചാംഗം അത്രക്ഷണ വീക്ഷിതം. എന്റെ പേര് പ്രഭാകരൻ മേനോൻ, അരവിന്ദന്റെ അച്ഛനാ. അരവിന്ദൻ ഇപ്പോ സൈറ്റിൽ എവിടെങ്കിലും ആയിരിക്കുമല്ലോ, നോക്കാം. അയ്യോ, അവനെ കാണാനല്ല ഞാൻ വന്നത്, തമ്പിയണ്ണനെ കാണാനാ. അയ്യോ, എന്നെ അങ്ങനെയൊന്നും വിളിക്കല്ലേ. ഈ നാട്ടിൽ അങ്ങനെ എല്ലാരും വിളിക്കുന്നതെന്ന് രാമൻ നായർ പറഞ്ഞു. ഭാഗ്യത്തിന് വന്നിറങ്ങിയിട്ട് ആദ്യം അന്വേഷിച്ചത് ആ ചായക്കടയല്ല. എന്താ വിശേഷിച്ചേ? അരവിന്ദൻ എന്ത് പറഞ്ഞ ഇവിടെ വന്നത്? ജോലി അന്വേഷിച്ച് വന്നാന്നാ പറഞ്ഞത്. എന്താ? മർച്ചന്റ് നേവിയിൽ എഞ്ചിനീയറിംഗ് സെക്ഷനിലേക്ക് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ കിട്ടിയ ഓർഡറും കൊണ്ട് ബോംബെക്കാണെന്ന് പറഞ്ഞ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് അവൻ എന്തിനാ ഇവിടെ വന്ന്? അവനോടൊന്നിച്ച് ട്രെയിനിങ്ങിന് സെലക്ഷൻ കിട്ടിയ അവന്റെ സുഹൃത്ത് ജെയിംസ് എഴുതിയ ഒരു കത്തിൽ നിന്നാണ് ഞാൻ വിവരങ്ങൾ അറിഞ്ഞത്. അവന്റെ മനസ്സിൽ ഏതോ ഒരു പെണ്ണുണ്ട്, അവളെ അന്വേഷിച്ച് അവനോട് വന്നിരിക്കുന്നത്. ഏത് പെണ്ണ്? അതറിയില്ല. അരവിന്ദന് താഴെ രണ്ട് പെൺകുട്ടികളാ, മൂത്തവളെ അയച്ചതിന്റെ ബാധ്യതകള് ഇനിയും ബാക്കിയാ. എന്റെ സകല പ്രതീക്ഷകളും അവനില്ല. മിസ്റ്റർ തമ്പി വിചാരിച്ചാൽ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റും, പക്ഷേ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിന് ഇനി ഒരാഴ്ചയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താകുമെന്ന് എനിക്കൊരു രൂപമില്ല. മിസ്റ്റർ തമ്പി അവനെ ഒന്നു പറഞ്ഞു മനസ്സിലാക്കണം. എല്ലാ പ്രതീക്ഷയും അറ്റ ഒരച്ഛന്റെ അപേക്ഷ. എന്താ ഇത്? അവൻ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യും,